ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് എല്ലാവർക്കും റംദാൻ മുബാരക് അപ്പോൾ ഇന്നത്തേതും ഒരു ഇഫ്താർ വ്ലോഗാന്നിട്ടാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ പുരയ്ക്കു നോമ്പ് മുറിക്കാൻ പോയ കുറച്ച് വിശേഷങ്ങൾ വിശേഷങ്ങളാന്നിട്ട് ഷെയർ ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ വീഡിയോയിൽ നോമ്പ് മുറിക്കുന്ന സമയമാകുമ്പം പുരയ്ക്ക് എത്തിയതായിരുന്നു അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളൊന്നും അങ്ങനെ പറയാൻ പറ്റിയില്ല അപ്പോൾ ഇന്ന് രാവിലെ തൊട്ടിൽ കുറച്ച് വിശേഷങ്ങൾ വിശേഷങ്ങളാന്നിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അങ്ങനെ ഉമ്മ രാവിലെ തന്നെ ഇഫ്താറിൻ്റെ സ്നാക്സിന് വേണ്ടിയിട്ടുള്ള സവാളയുടെ തൊലി കട്ട് ചെയ്യലാണ് ഉമ്മാ ഞാന് പിന്നെ മാമിയെല്ലാം കൂടിയിട്ടാന്നിട്ടാ ഇഫ്താറിന് വേണ്ടിയിട്ടുള്ള പണിയെല്ലാം ചെയ്ത് പിന്നെ എൻ്റെ ഉമ്മാൻ്റെ വീട് ഉപ്പളയാന്നിട്ടാ ഞാൻ നിയാസൻ്റെ വീട്ടിലാന്ന് നിൽക്കുന്നത് നിയാസൻ്റെ വീട് തൃക്കരിപ്പൂരാണ് രണ്ടും കാസർഗോഡ് ഡിസ്ട്രിക്റ്റ് തന്നെ രണ്ട് ബോർഡർ ലൈറ്റ് ഇല്ലയാണ് അപ്പോൾ നമുക്ക് അവിടുന്ന് ഒന്നര മണിക്കൂറിലെ ഡിസ്റ്റൻസ് എല്ലാം ഉണ്ട് ഇപ്പം നമ്മളിങ്ങോട്ട് ഉപ്പിളയിലെല്ലാം കല്യാണ കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ വീട്ടിലാണല്ലേ താമസം കണ്ണൂർ ഇങ്ങോട്ടുള്ള സൈഡെല്ലാം അവരവരുടെ വീട്ടിലാന്ന് താമസിക്കല് നിങ്ങൾക്കെല്ലാം അറിയുമായിരിക്കും പിന്നെ ഞാൻ ട്രൈ പോർഡ് എടുത്തിട്ട് മറന്ന് വന്നതാന്നെട്ടാ ഇങ്ങോട്ടേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് വിട്ടിട്ട് വന്നതാണ് എന്തെങ്കിലും റെസിപ്പി എല്ലാം കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്തു വെച്ചിട്ട് അങ്ങനെ മറന്നിട്ട് വന്നതാണ് അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് റെസിപ്പി ഒന്നും കാണിക്കാൻ പറ്റിയില്ല അങ്ങനെ ഇതാ രാവിലെ ഇലു എണീച്ചിട്ട് ടാബ്ലി കളിക്കുന്നത് ഓനിടെ അങ്കിളിലെ മക്കളെല്ലാം ഉണ്ട് കേട്ടാ കളിക്കാൻ അവന് ഇവരപ്പുറം കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇന്ന് ഇഫ്താർ സ്നാക്സിന് വേണ്ടിയിട്ട് സാൻഡ്വിച്ചും പിന്നെ ബൺസ് നിറച്ചത് ഷവർമ്മ പിന്നെ മുട്ടയപ്പം പിന്നെന്താ കായ് പോള ഇറാനിപ്പോള ക്യാരറ്റ് പോള എല്ലാം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം മസാലയെല്ലാം വഴറ്റുന്നുണ്ട് കേട്ടാ ഞാൻ ഇങ്ങനെ കുറച്ച് കുറച്ച് ക്ലിപ്സ് ആയിട്ട് എടുത്തതെന്ന് വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇതാ കായ്പ്പോളേക്കുള്ള ബാറ്ററിയെല്ലാം റെഡിയാക്കി ഓരോന്നായിട്ട് ചെയ്തു വെച്ചാൽ ഇഫ്താറിൻ്റെ സമയമാകുമ്പം നമുക്ക് ഈസി ആവുമല്ലോ അങ്ങനെ പിന്നെ ഇതാ ക്യാരറ്റ് കൂംസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടില്ല ക്യാരറ്റ് എല്ലാം കട്ട് ചെയ്തിട്ട് കുക്കറിൽ കുക്കറിലിടെല്ലാന്ന് ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ടോട്ടലി ഏഴ് സ്നാക്സ് ആക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ സ്നാക്സ് എല്ലാം അടിപൊളി റെസിപ്പിയാണ് നല്ല ടേസ്റ്റുള്ള റെസിപ്പീസാണ് അപ്പോൾ ഇതാ ഒരു അടുപ്പിൽ ഇത് വെക്കുന്ന ചിക്കന് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് സ്നാക്സിന് വേണ്ടിയിട്ടാണ് പിന്നെ ഒന്നിൽ ക്യാരറ്റ് വേവിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ സവാള വഴറ്റുന്നുണ്ട് എല്ലാം സ്നാക്സിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇതെല്ലാം നല്ല ടേസ്റ്റുള്ള റെസിപ്പീസാണ് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ റെസിപ്പി വേണമെങ്കിൽ ഇൻഷെല്ലാം ഞാൻ പോസ്റ്റ് ചെയ്യാൻ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി അപ്പോൾ ഇതാ ക്യാരറ്റ് പോലൊക്കെ വേണ്ടിയിട്ടില്ല ബാറ്ററെല്ലാം റെഡി ആക്കലാന്ന് ട്രൈ പോഡ് എടുത്തിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു രണ്ട് റെസിപ്പീസെങ്കിലും ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യട്ടെ ഇപ്പോൾ ഒന്നും കാണിക്കാൻ പറ്റിയില്ല എല്ലാത്തിനും കുറച്ച് കുറച്ച് ക്ലിപ്സായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഡൗട്ട് അല്ലുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ ചോദിച്ചാൽ മതി കേട്ടോ ഞാൻ ഡീറ്റെയിൽഡ് റെസിപ്പി ആയിട്ട് തന്നെ പോസ്റ്റ് ചെയ്യാം ഇൻഷാല്ല അപ്പോൾ ഇതാ ക്യാരറ്റ് പോളയ്ക്ക് വേണ്ടിയിട്ടുള്ള ബാറ്ററും റെഡി ആക്കിയിട്ടുണ്ട് എല്ലാം ആദ്യം തന്നെ റെഡിയാക്കി വെച്ചാൽ നമുക്ക് പിന്നെ ഈസി ആവുമല്ലോ നമുക്ക് മെയിൻ ആയിട്ടുള്ള സ്റ്റഫിങ് അങ്ങനെയല്ല എന്നല്ലേ പണി അതെല്ലാം ബേമ്പിയെല്ലാം ചെയ്തു വെച്ചാൽ ബാക്കിയുള്ള പണി ഈസി ആവും ഇപ്പോൾ ഇതാ ഇറാനി പോളയ്ക്കുള്ള ബാറ്ററും റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇതാ മുട്ടയപ്പത്തിനുള്ള ഇത് വേറെ തന്നെ സെപ്പറേറ്റ് സ്റ്റഫിങ് അല്ലേ അതും റെഡിയാക്കി വെക്കുന്നുണ്ട് കേട്ടോ മുട്ടയപ്പത്തിൻ്റെ സ്റ്റഫിങ് ഭയങ്കര ടേസ്റ്റുള്ള ഒരു റെസിപ്പിയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻഷാല്ല പോസ്റ്റ് ചെയ്യാം ഇതാ ഇലൂ ഇട ഗെയിം എല്ലാം കളിക്കുന്നുണ്ട് ഓന് ഇട വന്നാൽ ഇങ്ങനെ കളിക്കലും ഗെയിംസ് കളിക്കലും ഇതെല്ലാം എന്നിട്ടാ പണി അപ്പോൾ ഇത് രണ്ടാന്നിട്ട് എൻ്റെ ബ്രദേഴ്സ് നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവില്ല അപ്പോൾ ഇത് സാൻഡ്വിച്ചിനെല്ലാം ഏകദേശം എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇത് ഷവർമ്മക്ക് വേണ്ടിയിട്ടുള്ള ഡോ വന്നിട്ടാ കുബൂസാക്കാൻ വേണ്ടിയിട്ട് പിന്നെ കസ്റ്റേഡും റെഡിയായിട്ട് ആയിട്ട് അത് റെഡിയാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് അത് നല്ല തണുത്തിട്ട് കഴിക്കാനല്ലേ രസം ഇപ്പോൾ എന്താ ഷവർമ്മക്ക് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കി കുബൂസ് റെഡിയാക്കി മാമിയുടെ സാൻഡ്വിച്ച് റെഡിയാക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ എല്ലാം ഏകദേശം റെഡിയായിട്ട് ആയിട്ട് ഇഫ്താറിൻ്റെ സമയമാകുമ്പം എല്ലാം ടേബിളിൽ എടുത്തു വെക്കലാന്ന് പിന്നെ ഇതാ ജ്യൂസിന് വേണ്ടിയിട്ട് ആ ആക്കിയതാന്നിട്ടാണ് റൂഫഫ്സ അതിൽ കസ്കസ് ആപ്പിൾ അതെല്ലാം മുറിച്ചിട്ട് നല്ല ടേസ്റ്റ് അല്ലേ അപ്പോൾ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്ക് നോമ്പ് മുറിച്ചാൽ സ്നാക്സിനേക്കാളും വേണ്ടത് അല്ലേ അപ്പോൾ ഒരു രണ്ട് മൂന്ന് ജ്യൂസ് എന്തെങ്കിലും വേണം നല്ലോണം ദായിക്കുമല്ല അപ്പോൾ റൂ അഫ്സ പിന്നെ മുന്തിരി ജ്യൂസും പിന്നെ പൈനാപ്പിൾ ജ്യൂസും വന്നിട്ട് ഉണ്ടാക്കിനി പിന്നെ അങ്ങനെ സ്നാക്സ് എല്ലാം ടേബിളിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട് എല്ലാം നല്ല റെസിപ്പീസ് ആയിരുന്നു കേട്ടോ നല്ല അഭിപ്രായം ഉണ്ടായിനി അങ്ങനെ അലഹമില്ല നോമ്പ് മുരിയെല്ലാം കഴിഞ്ഞു പിന്നെ നോമ്പ് തൊരൻ്റെ വീഡിയോസ് ഒന്നും എടുത്തിട്ടാ എനിക്ക് നോമ്പ് മുറിച്ച് കഴിയുമ്പോൾ തന്നെ ഭയങ്കര ടയേർഡ് അല്ലാന്ന് മുമ്പേ അങ്ങനെ നോമ്പ് മുറിച്ച് കഴിഞ്ഞിട്ട് എനിക്ക് പണിയൊന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെ കിടക്കലാണ് നോമ്പ് മുരിക്കുന്ന സമയത്തിന് മുന്നേ തന്നെ കഴിഞ്ഞാൽ ഇത്ര പണിയെല്ലാം എടുത്ത് തീർക്കും ഇതുമ്മ നോമ്പ് തുറക്ക് വേണ്ടിയിട്ടില്ല പത്തിരി എല്ലാം റെഡിയാക്കുന്നുണ്ട് ബാക്കി ക്ലിപ്സ് ഒന്നും എടുത്തിട്ടാ ഇത്രയല്ലോ ഇന്നത്തെ വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇൻഷാല്ല പുതിയ വീഡിയോസും റെസിപ്പീസുമായി ഇൻഷാല്ല ഇനിയും വരാം അതുവരെയ്ക്കും എല്ലാവർക്കും അസ്ലാം വലൈക്കും റംദാൻ മുബാറക്